ഞാൻ മുട്ടിനുണ്ടാകുന്ന സ്പോർട്സ് ഇഞ്ചുറീസ് അതായത് ലിഗമെൻ്റ് ഇഞ്ചുറീസിനെ കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ സ്പോർട്സ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന യങ് ഇൻഡിവിജ്വൽസ് അതായത് ഫുട്ബോൾ ബാഡ്മിൻ്റൺ ഇത് കളിക്കുന്ന യങ് ഇൻഡിവിജ്വൽസിലാണ് കൂടുതലായിട്ടും ഈ സ്പോർട്സ് ഇഞ്ചുറീസ് നീക്കി കണ്ടുവരുന്നത്. സ്പോർട്സ് ഇഞ്ചുറീസ് എന്ന് പറഞ്ഞാൽ കോമണായിട്ട് നമുക്ക് മുട്ടിനകത്ത് രണ്ട് ലിഗമെൻ്റ് മെയിനായിട്ടുള്ളത് നമ്മുടെ മുട്ടിൻ്റെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ACL അല്ലെങ്കിൽ ആൻറ്റീരിയർ ക്രൂഷ്യേറ്റ് ലിഗമെൻ്റ് പിന്നെ PCL എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ലിഗമെൻറ്റും പിന്നെ മെനിസ്കസ് എന്ന് പറയുന്ന വാഷർ പോലത്തെ ഒരു സംഗതിയും മുട്ടിനകത്തുണ്ട്. അപ്പോൾ ഇത് ഇഞ്ചുറി സ്പോർട്സ് ഇഞ്ചുറി പറ്റുന്ന സമയത്ത് കോമണായിട്ട് ഇഞ്ചുറി വരുന്നത് ACL എന്ന് പറയുന്ന ലിഗമെൻറ്റിനാണ്. അത് നിങ്ങൾക്ക് ഈ മോഡൽ നോക്കിയാൽ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് ACL എന്ന് പറയുന്ന ലിഗമെൻ്റ്. ഈ നീല നിറത്തിൽ കാണാൻ സാധിക്കുന്നത് മെനിസ്കസ് എന്ന് പറയുന്ന വാഷർ പോലത്തെ സംഗതിയാണ് മുട്ടിനകത്തുള്ളത്. ഇതിൻ്റെ ഉപയോഗം നമ്മൾക്ക് മുട്ടിൻ്റെ തേയ്മാനം കുറയ്ക്കുക, മുട്ടിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുക, ഇതൊക്കെയാണ് ഈ ലിഗമെൻറ്റിൻ്റെയും മെനിസ്കസിൻ്റെയും ഉപയോഗം. അപ്പോൾ ഈ ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മുടെ മുട്ടിൻ്റെ സ്റ്റെബിലിറ്റി അതോടുകൂടി നഷ്ടമാവുകയും നമ്മളത് ആ ഇഞ്ചുറി കറക്റ്റ് ചെയ്യാതെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ മുട്ടിനകത്തെ കാർട്ടിലേജ് എന്ന് പറയുന്ന സംഗതി നമ്മുടെ ഒരു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു കാറിൻ്റെ ടയറിൻ്റെ ഒരു നട്ട് ലൂസായി കഴിഞ്ഞാൽ അത് വെട്ടി വെട്ടി തേയുന്നത് പോലെ നമ്മുടെ മുട്ട് നേരത്തെ തേയ്മാനം വരികയും നമ്മുടെ മുട്ട് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അത് അങ്ങനെ ഒരു സംഗതി ഉണ്ടായാൽ അതായത് സാധാരണഗതിയിൽ ഇതിൻ്റെ ഒരു സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഓളോ കയറുമ്പോഴോ മുട്ടിനൊരു ഇൻസ്റ്റെബിലിറ്റി ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ മുട്ട് തെന്നി പോകുന്ന ഒരു ഫീൽ ഉണ്ടാവുക, പിന്നെ നീര്, ഇത് പെയിൻ യൂഷ്വലി കാണാറില്ല. ഈ രണ്ട് സംഗതികളാണ് കൂടുതലായിട്ടും വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഫീല് തോന്നുന്നുണ്ടെങ്കിൽ അധികം താമസിക്കാതെ തന്നെ അടുത്തുള്ള ഒരു ഓർത്തോപെഡിക് സർജനെ കാണിക്കുകയും വേണ്ട പരിശോധനകൾ ചെയ്തതിന് ശേഷം വേണ്ടി വന്നാൽ ഒരു MRI സ്കാൻ എടുത്ത് നോക്കി അതിൽ ഇഞ്ചുറി ഉണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ഇഞ്ചുറി ഉണ്ടെങ്കിൽ അതായത് ACLനോ മെനിസ്കസിനോ ഇഞ്ചുറി ഉണ്ടെങ്കിൽ അത് നമുക്ക് കീഹോൾ ശസ്ത്രക്രിയ വഴി നമ്മളിവിടെ യൂഷ്വലി ചെയ്യുന്നത് പോലെ ആർത്രോസ്കോപ്പിക് ശസ്ത്രക്രിയ വഴി നമുക്കത് കാലിൻ്റെ ആ ഭാഗത്തു നിന്ന് തന്നെ വേറൊരു ടെൻഡൻ എടുത്ത് അതിന് പകരം നമുക്ക് ഇംപ്ലാൻസ് ഉപയോഗിച്ച് തിരിച്ച് ഫിറ്റ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് സാധാരണഗതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് ഡേ മുതൽ ഒരു ചെറിയ സപ്പോർട്ടോടുകൂടി നടക്കാൻ സാധിക്കുകയും കുറച്ച് ഫിസിയോതെറാപ്പി മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസസും ഒക്കെ ഈ സർജറിക്ക് ശേഷം ഉണ്ടാവും. അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി നമ്മളുടെ നോർമൽ ആക്ടിവിറ്റീസ് ഉടൻ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. ഈവൻ അത്ലറ്റ്സോ സ്പോർട്സ് പേഴ്സണോ ആണെങ്കിൽ യൂഷ്വലി ഒരു 4 to 6 months കൊണ്ട് സ്പോർട്സ് ആക്ടിവിറ്റീസ് റീസ്റ്റാർട്ട് ചെയ്യാനും സാധിക്കും. സാധാരണ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഇഞ്ചുറി വെച്ചുകൊണ്ട് നടക്കുകയാണെങ്കിലും മുട്ടിന് തേയ്മാനം വരികയും കൂടുതൽ ഡാമേജ് ഉണ്ടാവുകയും താമസിക്കുന്നതനുസരിച്ച് റിസൾട്ട് മോശമാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ സ്പോർട്സ് ഇഞ്ചുറി സംഭവിച്ചാൽ അത് എത്രയും വേഗം അതിന് ചികിത്സ എടുക്കുന്നതാണ് നമ്മുടെ മുട്ടിൻ്റെ റിസൾട്ട് കൂടുതൽ ലഭിക്കുന്നത്.